പാകിസ്ഥാൻ പ്രവചനാതീതമായ ടീമെങ്കിലും ഇന്ത്യക്കാണ് മേൽക്കൈ എന്ന് IPL താരം സഞ്ജു സാംസൺ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഗസ്റ്റ് റിപ്പോർട്ടറായി ഇന്ത്യ പാക് പോരാട്ടം റിപ്പോർട്ട് ചെയ്യുന്ന സഞ്ജു സാംസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വേൾഡ് കപ്പിൽ പറയാന്ന് വെച്ചാൽ ഇന്ത്യ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടീമാണ്. ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബോളിങ്ങും ബാറ്റിങ്ങും ഫീൽഡിങ്ങും എക്സ്പീരിയൻസും യങ്സ്റ്ററും എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര ഒരു നല്ല കോമ്പിനേഷനായിട്ടാണ് ഇന്ത്യൻ ടീം ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അത് മറ്റേ സൈഡിൽ പാകിസ്ഥാൻ ടീമാണുള്ളത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ 100 ഓൾ ഔട്ട് ആവുമോ, ചിലപ്പോൾ 400 അടിക്കുമോ എന്ന് ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു ടീമാണ് പാകിസ്ഥാൻ ടീം. അപ്പോൾ അത് ആ ഒരു കോമ്പറ്റീഷൻ ഇനിയും ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിൽ എല്ലാവരും ഭയങ്കര ഫോമിലാണ്. പക്ഷേ ഒരു ചെറിയൊരു നമ്മുടെ ശിഖർ ബൈയുടെ ഒരു ഇഞ്ചുറി നമ്മളെ ചെറുതായിട്ടൊന്ന് ബാധിക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മളെ കംബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടി നല്ല ബെഞ്ച് സ്ട്രെങ്ത് നമ്മുടെ ടീമിനുണ്ട്. നമ്മുടെ ഋഷഭ് പന്തിനെ ടീമിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കോമ്പിനേഷൻ ഇനിയും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മറ്റേ സൈഡിൽ നമ്മൾ പറയുമ്പോൾ മുഹമ്മദ് ആമിറും നമ്മുടെ സർഫറാസ് ഖാനും അങ്ങനത്തെ കുറേ വിചാരിക്കാൻ പറ്റാത്ത പെർഫോം ചെയ്യുന്ന കുറേ പ്ലേയേഴ്സ് മറ്റേ ടീമിലുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ ഭയങ്കര കോമ്പറ്റീഷൻ കൂട്ടുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോടെ കണ്ട് നമ്മുടെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് പക്ഷേ തീർച്ചയായിട്ടും തോന്നുന്നു ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ ഒരു മാച്ച് പോലും തോക്കാൻ ഒരു ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ടീം കളിക്കുന്നത്, അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയ പോലൊരു ടീമിന് ഇത്രയും വൺ സൈഡ് ആയിട്ട് ഒരു മാച്ച് തോപ്പിച്ചെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു മൊമെൻറ്റും കോൺഫിഡൻസ് ഇന്ത്യൻ ടീമിന് കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റ് കാർണിവലിന് വേണ്ടി സഞ്ജു സാംസൺ.